തെക്കുകിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദവും അതിന്റെ തീവ്രതയും കേരള തീരത്തേക്കുള്ള കാലവർഷത്തിന്റെ മുന്നേറ്റത്തെ നിർണായകമായി സ്വാധീനിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം കേരളത്തിൽ കാലവർഷം എത്തുമെന്ന കാലാവസ്ഥാ വകുപ്പ് താൽക്കാലികമായി വ്യക്തമാക്കിയിട്ടുമില്ല ഗുജറാത്തിലെ പോർബന്തറിന് തെക്ക് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറോട്ട് നീങ്ങി ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഐ എം ടി ചൊവ്വാഴ്ച അറിയിച്ചിട്ടുണ്ട് ഗോവയിൽ നിന്ന് തൊള്ളായിരത്തി ഇരുപത് കിലോമീറ്റർ പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് മുംബൈയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്ക് തെക്ക് പടിഞ്ഞാറ് പോർബന്ദറിൽ നിന്ന് ആയിരത്തിഒരുന്നൂറ്റി അറുപത് കിലോമീറ്റർ തെക്ക് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്ക് പുലർച്ചെ അഞ്ചേ മുപ്പതിന് ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു ബുള്ളറ്റിനിൽ അറിയിച്ചിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കിഴക്കൻ മധ്യ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള തെക്കു കിഴക്കൻ അറബിക്കടലിലും ഇത് ഏതാണ്ട് വടക്കോട്ട് നീങ്ങി ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് ചുഴലിക്കാറ്റിന് ബംഗ്ലാദേശ് സൈക്ലോൺ ബിപാർ ചോയ് എന്ന് പേരിട്ടു ജൂൺ എട്ടിനോ ജൂൺ ഒൻപതിനോ കേരളത്തിൽ മൺസൂൺ ആരംഭിക്കുമെന്ന് സ്വകാര്യ പ്രവചന ഏജൻസിയായ സ്കൈമാറ്റ് വെതർ പറയുന്നു എന്നാൽ ഇത് ചെറിയ രീതിയിലുള്ള ഒന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അറബിക്കടലിലെ ഈ ശക്തമായ കാലാവസ്ഥാ സംവിധാനങ്ങൾ ഉൾനാടൻ ആഴത്തിലുള്ള മൺസൂണിന്റെ മുന്നേറ്റത്തെ നശിപ്പിക്കുന്നുണ്ട് അവയുടെ സ്വാധീനത്തിൽ മൺസൂൺ സ്ട്രീം തീരപ്രദേശങ്ങളിൽ എത്തിയേക്കാം പക്ഷേ പശ്ചിമഘട്ടത്തിനപ്പുറത്തേക്ക് കടക്കാൻ പാടുപെടും ജൂൺ ഏഴിന് കേരളത്തിൽ മൺസൂൺ ആരംഭിക്കും എന്ന് സ്കൈമെറ്റ് നേരത്തെ പ്രവചിച്ചിരുന്നു ലക്ഷദ്വീപ് കേരളം കർണാടക തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ തുടർച്ചയായി രണ്ട് ദിവസങ്ങളിൽ നിശ്ചിത മഴ പെയ്യും അതനുസരിച്ച് മഴയുടെ വ്യാപനവും തീവ്രതയും ജൂൺ എട്ട് അല്ലെങ്കിൽ ജൂൺ ഒൻപതിന് ഈ ആവശ്യതകളുമായി പൊരുത്തപ്പെടാം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയായി ഏഴ് ദിവസത്തെ സ്റ്റാൻഡേർഡ് വ്യതിയാനത്തോടെ ജൂൺ ഒന്നിന് കേരളത്തിൽ ആരംഭിക്കും മെയ് പകുതിയോടെ ജൂൺ നാലിന് മൺസൂൺ കേരളത്തിൽ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു തെക്കുകിഴക്കൻ മൺസൂൺ കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിയൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മൂന്നിനും രണ്ടായിരത്തി ഇരുപതിൽ ജൂൺ ഒന്നിനും രണ്ടായിരത്തി പത്തൊൻപതിൽ ജൂൺ എട്ടിനും രണ്ടായിരത്തി പതിനെട്ടിൽ മെയ് ഇരുപത്തിയൊൻപതിനും തെക്കൻ സംസ്ഥാനത്ത് എത്തിയിരുന്നു കേരളത്തിൽ അല്പം വൈകിയെത്തിയാൽ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കാലവർഷം വൈകിയെത്തുമെന്ന് അർത്ഥമാകുന്നില്ലെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു സീസണിൽ രാജ്യത്തെ മൊത്തം മഴയെയും ഇത് ബാധിക്കില്ല വികസിച്ചുകൊണ്ടിരിക്കുന്ന എൽനിനോ സാഹചര്യങ്ങൾക്കിടയിലും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ സീസണിൽ ഇന്ത്യയിൽ സാധാരണ മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഐ എം ഡി നേരത്തെ പറഞ്ഞിരുന്നു വടക്കുപടിഞ്ഞാറൻ ഇന്ത്യയിൽ സാധാരണയിലും താഴെയും മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിഴക്ക് വടക്ക് കിഴക്ക് മധ്യ തെക്കൻ ഉപദ്വീപുകളിൽ ദീർഘകാല ശരിയായ സെന്റിമീറ്ററിന്റെ തൊണ്ണൂറ്റിനോ ശതമാനം സാധാരണ മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു